الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن لم يجعل الله له نورا فما له من نور واشهد ان لا اله الا الله وحده لا شريك له خصنا بخير كتاب انزل واكرمنا بخير نبي ارسل محمد صلى الله عليه وسلم وجعلنا بالاسلام خير امه اخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله واشهد أن سيدنا وإمامنا وأسوتنا ومعلمنا وقرة أعيننا وثمرة فؤادنا وحبيبنا محمدا صلى الله عليه وسلم عبد الله ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وجاهد في الله حق جهاده وأتم علينا الدين وتركنا على محجة بيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم وبارك على هذا الرسول الكريم ذي القلب الرحيم والخلق العليم وعلى آله وصحابته وأحيينا اللهم على سنته وجماعته وأمتنا على ملته واحشرنا في زمرته مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل وسلم وبارك على محمد وعلى آله وأصحابه وسلم أيها الإخوان والأخوات وصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, തഖ്‌വ ബോധത്തോടുകൂടി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. തഖ്‌വ ബോധത്തോടുകൂടിയുള്ള ജീവിതം, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇഹപര വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയ സംഭവം ചരിത്രത്തിൽ കാണാം. ആ മനുഷ്യനെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? അപ്പോൾ പറഞ്ഞു, 60 വയസ്സായി. ഏകദേശം എത്താനായിട്ടുണ്ടാകും അല്ലേ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എവിടേക്ക്?
അപ്പോൾ പറഞ്ഞു, താങ്കൾ ജനിച്ചത് മുതൽ മരണത്തിലേക്ക് നടക്കുകയാണല്ലോ. ഏകദേശം 60 കൊല്ലമായി താങ്കൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്താറായില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു നടുക്കമുണ്ടായി. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദര, താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് താങ്കൾക്കറിയുമോ? നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, അള്ളാഹുവിലേക്ക് പോകുന്നു എന്നല്ലേ. ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഹ്നു ഇബാദുല്ലാഹ് എന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ അടിയാളുകളാണ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സന്ദേഹമില്ലാതെ, ചോദ്യമില്ലാതെ, യുക്തിയുടെ അളവുകോലുകൊണ്ട് അളന്നു നോക്കാതെ പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക, അതാണ് ഒരു അടിമയുടെ ദൗത്യം എന്ന് പറയുന്നത്. ശരി, അള്ളാഹുവിന്റെ അടുക്കലേക്ക് താങ്കൾ എത്താറായിട്ടുണ്ട്. താങ്കൾ 60 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ എന്താണ് താങ്കളുടെ കയ്യിലുള്ളത്? ആ മനുഷ്യൻ തന്റെ ഒഴിഞ്ഞ കയ്യുകൾ ഇങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും ഓർമ്മയിൽ വരുന്നില്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്റെ കയ്യിൽ. അപ്പോൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി 60 കൊല്ലം ഈ ഭൂമിയിൽ ജീവിപ്പിച്ചിട്ട് ഒന്നുമില്ലാതെ അള്ളാഹുവിനെ കാണാൻ പോവുകയോ താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ആ മനുഷ്യൻ വല്ലാതെ വിഷമത്തിലായി. അയാൾ പറഞ്ഞു, ഞാനിനി എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളിൽ, തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക. ചെയ്യാമായി എന്ന ഒരുപാട് ഒരുപാട് നന്മയുടെ അവസരങ്ങൾ പാഴാക്കിയതിനും അള്ളാഹുവോട് മാപ്പ് ചോദിക്കുക. വാഹിസിൻ ലിമാ ബഅദക്, ശേഷമുള്ള ജീവിതം നന്നാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എന്നീ സംഭവം എന്റെ സഹോദരങ്ങളുടെ മുന്നിൽ പറയുവാനുള്ള കാരണം, വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിടപറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പല പ്രതീക്ഷകളുമായിട്ടാണ് റമദാനിനെ വരവേറ്റിരുന്നത്. പലതും ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു. പക്ഷെ നമ്മളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മൾ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് റമദാൻ നമ്മളിൽ നിന്ന് യാത്രയായി കഴിഞ്ഞു. ഇനി റമദാനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ബേജാറിൽ കഴിയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞത് കഴിഞ്ഞുപോയി. ഇനി ബാക്കിയുള്ള ജീവിതത്തെ നന്നാക്കുക എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള വഴി. റമദാൻ മഖ്ബൂലായോ ഇല്ലേ എന്നറിയാൻ, അള്ളാഹുവിന്റെ റമദാനിനെ സ്വീകരിച്ചുവോ ഇല്ലേ എന്നറിയാൻ ചില ലക്ഷണങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നമ്മുടെ റമദാൻ എങ്ങനെയായിരുന്നു എന്ന് അളന്ന് തിട്ടപ്പെടുത്തി നമ്മൾ നോക്കുക, ബാക്കിയുള്ള ജീവിതത്തെ നന്നാക്കുവാൻ ശ്രമിക്കുക. ഒന്നാമത്തേത്, അദ്മുർ റുജൂഇ ഇല ദംബി ബഅദ ത്വഅ. ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് തിന്മകൾ നമ്മൾ മാറ്റിവെച്ചിരുന്നു. അതൊരു പക്ഷേ മനുഷ്യർ കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകാത്തത് കൊണ്ടുമായിരിക്കും. അത് വളരെ വേഗത്തിൽ അതിശക്തമായി നമ്മളിലേക്ക് കടന്നു വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകും. മാറ്റിവെച്ചിരുന്ന, നിർത്തിവെച്ചിരുന്ന തിന്മകൾ പതിവിലും ശക്തിയോടെ, പൂർവാധികം ശക്തിയോടെ നമ്മളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കും. അതങ്ങനെയാണ്.
തിന്മകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. തിന്മകളുടെ പ്രത്യേകത, അത് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത മനോവിഷമം ഉണ്ടാകുമെന്നതാണ്. പക്ഷെ ആ മനോവിഷമം ആദ്യം മാത്രമേ ഉണ്ടാകൂ, രണ്ടാമത്തെ പ്രാവശ്യം അതേ ആ മനോവിഷമത്തിന്റെ തോത് കുറയും. പിന്നീട് പിന്നീട് ഞാൻ തിന്മയാണ് ചെയ്യുന്നത് എന്ന ബോധം പോലും മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോകും. അത്രമാത്രം അയാൾ തിന്മയിൽ വ്യാപരിക്കും. അദ്ദേഹത്തിന് ഒന്ന് വിളിച്ചു ചാരിക്കും, നേരെ ചാരിക്കുന്ന പോയി. അപ്പോ തിന്മയാണ് ചെയ്യുന്നത് എന്ന ബോധം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു സഹോദരന്റെ കാര്യം. അദ്ദേഹം കൃത്യമായി നമസ്കാരാദി കാര്യങ്ങളിൽ അവ്വൽ ജമാഅത്തിന് പങ്കെടുക്കുന്നയാളാണ്, ദീനി പ്രവർത്തനങ്ങളിൽ നന്നായിട്ട് സഹകരിക്കുന്നയാളാണ്, പൊതുവെ ശുദ്ധനാണ്, സാധുവാണ്. പക്ഷെ ആരെങ്കിലും മദ്യം കഴിക്കാൻ നിർബന്ധിച്ചാൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല. തിന്മയോട് നോ എന്ന് പറയാനുള്ള ആ ശക്തി, മനോബലം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ജോലി ചെയ്യുന്ന ഇടമാകട്ടെ 90% ആളുകളും മദ്യപിക്കുന്നവരുമാണ്. ഇപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ നല്ല സമാധാനമാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മദ്യസൽക്കാരത്തിൽ പങ്കെടുത്താൽ എത്ര മൂക്കറ്റം കുടിക്കാൻ കഴിയുമോ അത്ര കുടിച്ച് അവസാനം ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വിടേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ പിന്നെ അദ്ദേഹത്തിന് ആരും ക്ഷണിക്കേണ്ടതില്ല. അദ്ദേഹം തനിയെ പോയി വാർന്ന് നന്നായിട്ട് പൂസാകും, അതെങ്ങനെ ആവർത്തിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ഡി അഡിക്ഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ആ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്താൽ പഴയ പോലെ ഉഷാറാണ്, സംസ്കാരാദി കാര്യങ്ങളിലും ദീനി പ്രവർത്തനങ്ങളിലും സജീവമാണ്. അത് വേറെ ഒരു മദ്യസൽക്കാരത്തിന് ആരെങ്കിലും വിളിക്കുന്നത് വരെയേ ഉള്ളൂ. എന്നിട്ട് എന്താണ് അവസാനം സംഭവിച്ചത്? അദ്ദേഹം ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്ന്, മുക്കറ്റം കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയും മക്കളുമായി വലിയ വഴക്ക്, ആ വഴക്കിനൊടുവിൽ വാതിലടച്ച് റൂമിൽ ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തോ ഇല്ലേന്ന് നമുക്കറിയില്ല. പക്ഷേ നഹ്നു നഹ്കുമു ബില്ലവാഹ്, നമ്മൾ നമുക്ക് മനസ്സിലായ കാര്യം വെച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുകയാണ്. ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നമുക്ക് തരും നന്നാവാൻ. തെറ്റിന്റെ വഴിയിൽ നിന്ന് മാറി നേരിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ഒരുപാട് വഴികൾ, ഒരുപാട് അവസരങ്ങൾ തരും. അതൊന്നും ഉപയോഗപ്പെടുത്തുകയില്ല എന്ന് പൂർണ്ണ ബോധ്യമാകുന്ന ഘട്ടത്തിൽ തിന്മയിൽ തന്നെ നമ്മൾ അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മനിസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബിഹി അനിൽ മഅസിയതി മഹ്ഖൂത് വഅസമഹു അൻ യർജിഅ ഇലൽ മഅസിയ ബഅദ അശ്ശഹ്രി വയഊദ് ഫസൗമുഹു അലൈഹി മർദൂദ് വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്. തന്റെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും സത്യസന്ധമായി തൗബ ചെയ്തതിന് ശേഷം പിന്നീട് തിന്മയിലേക്ക് തിരിച്ചു പോകാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ ഫസൗമുഹു അലൈഹി മർദൂദ്, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഖബൂലിയത്തിന്റെ കവാടം അല്ലാഹു അയാളുടെ മേൽ കൊട്ടിയടക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഭയപ്പെടണം. രണ്ട്, അൽ വജലു വൽ ഖൗഫു മിൻ അദമി ഖബൂലിൽ അമൽ, ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന ഒരു ഭയം ഹൃദയത്തിൽ നിലനിൽക്കുക എന്നത് സത്യവിശ്വാസികളുടെ പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല, ആ കർമ്മം സ്വീകരിക്കപ്പെടാൻ അത് ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുവല്ലോ, സൂറ മുഅ്മിനൂനിന്റെ 60-ാമത്തെ വചനമാണ്, വല്ലദീന യുഖ്തൂന മാ ആതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റജഊൻ. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഹൃദയത്തിൽ വല്ലാത്ത പ്രകമ്പനം ഉണ്ടാകുന്ന, ഹൃദയം കിടിലം കൊള്ളുന്ന ചില ആളുകളുണ്ട്.
ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കേ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അഹുമുല്ലദീന യശ്റബൂൻ അൽഖംറ വയസ്രിഖൂൻ, അല്ലാഹുവിന്റെ റസൂലെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കർമ്മങ്ങളിൽ നിരതരായിരിക്കെ ബേജാറുണ്ടാകുന്നത് മദ്യപിക്കുന്നവർക്കും മോഷ്ടിക്കുന്നവർക്കും ഒക്കെ ആയിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യബ്നത്ത സിദ്ദീഖ് ولكنهم الذين يصومون ويصلون ويتصدقون وهم يخافون الا يقبل منهم. നമസ്കരിക്കുന്നവർ, നോമ്പനുഷ്ഠിക്കുന്നവർ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, പ്രവർത്തന നിരതമായി ജീവിക്കുന്നവർ തന്നെയാണ് അവർ. പക്ഷേ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന ഭയമാണ് അവരെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയം എപ്പോഴും സത്യവിശ്വാസിയുടെ ഉള്ളിൽ വേണം. ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്സം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. ഉകബ്ബിറു തക്ബീറത്തി തഹ്ഖീഖ്, പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത്, തക്ബീർ ചൊല്ലിക്കൊണ്ട്. വഖ്റഉ ഖിറാഅത്ത ബിതർതീൽ, അർത്ഥം ചിന്തിച്ച് വളരെ സാവധാനത്തിലാണ് ഞാൻ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്. വഅർകഉ റുകൂഅൻ ബിഖുദൂഉ്, അള്ളാഹുവിന്റെ മുന്നിൽ പൂർണ്ണമായ എളിമയോടുകൂടിയാണ് റുകൂഉ് ചെയ്യുന്നത്. വഅസ്ജുദു സുജൂദൻ ബിതദല്ലുൽ, റബ്ബിന്റെ മുന്നിൽ പൂർണ്ണമായ കീഴ്വണക്കത്തിലാണ് എന്റെ സുജൂദ്. വഅഅ്തബിറുൽ ജന്നത അൻയമീനി, വലഭാഗത്ത് സ്വർഗമുണ്ട് എന്നാണ് എന്റെ വിചാരം. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടഭാഗത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വസ്സിറാത്തു തഹ്ത ഖദമി, ഞാനിപ്പോൾ നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണ് എന്നാണ് എന്റെ വിചാരം. വൽ കഅബത്തു ബൈന ഹാജിബി, ഞാൻ മുന്നിട്ടിരിക്കുന്നത് കഅബയിലേക്കാണ്. വ മലക്കുൽ മൗത്തി അലാ റഅ്സി, മലക്കുൽ മൗത്തിന്റെ തലയുടെ മുകളിലുണ്ട്. വ ദുനൂബി മുഹൈതത്തും ബി, എന്റെ തിന്മകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. വ ഐനുല്ലാഹി നാദിറത്തു ഇലയ്യ, അല്ലാഹു എന്നിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇതെന്റെ അവസാന നമസ്കാരമാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. കഴിയുന്നത്ര ഞാൻ എന്റെ നമസ്കാരത്തിൽ ഭക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമസ്കാരം അങ്ങനെ പോവാണ്, പിന്നെ ഞാൻ സലാം കിട്ടുന്നു. എനിക്കറിയില്ല ഈ നമസ്കാരം ഈ രൂപത്തിൽ നിർവഹിച്ചിട്ടും അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന്. അം യഖൂൽ, അതല്ല അള്ളാഹു പറയുമോ, ഇബ്രിബു ബിഹാ വജ്ഹമൻ സല്ലാഹ, ആ നമസ്കാരം ആര് നമസ്കരിച്ചുവോ അവന്റെ മുഖത്തേക്ക് വലിച്ച് ഒരു എതിർ കൊടുക്ക് എന്ന് അള്ളാഹു പറയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാണ്. ഈ രൂപത്തിലൊക്കെ നമസ്കരിച്ചിട്ടും അള്ളാഹു ഇത് സ്വീകരിക്കുമോ ഇല്ലേ എന്ന ഭയം, അതെത്രമാത്രം ഖുദൂഉള്ള ഖുശൂഉള്ള നമസ്കാരമായിരിക്കും എന്നാലോചിച്ച് നോക്കാം. അടുത്ത കാര്യം, റമദാൻ കഴിഞ്ഞാലും നമ്മൾ ചെയ്തു വന്നിരുന്ന നന്മകളെ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുക എന്നത് റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ ലക്ഷണമാണ്. അതിലൊരു കാരണം പ്രത്യേകമായി ഉലമാക്കൾ പറയുന്നത്, റമദാനിൽ നമ്മൾ 30 നോമ്പെടുത്തു, ശവ്വാലിൽ 6 നോമ്പ് നമുക്ക് നോൽക്കാൻ കഴിഞ്ഞാൽ അത് റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ ഒരു പ്രത്യക്ഷമായ അലാമത്താണ് എന്ന് പറയും. അപ്പൊ ശവ്വാൽ കഴിയുന്നതിന് മുമ്പായി നമ്മൾ ആ 6 നോമ്പുകൾ നോറ്റു കിട്ടാൻ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യം, ഇസ്തിഗ്ഫാറുൽ അമലി വഅദ്മുൽ ഉജ്ബി, നമ്മൾ ചെയ്ത പ്രവർത്തനം ഒരുപാടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. ഒരുപാട് തഹജ്ജുദുകളും ഒരുപാട് നമസ്കാരങ്ങളും ഒരുപാട് ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ഉൾനാഠ്യമോ അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങൾ വലുതാണോ എന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരാൻ പാടില്ല. അത് വളരെ ചെറുതായി നമ്മൾക്ക് തോന്നണം, നമ്മളുടെ കർമ്മങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ കഴിയുക. ഇമാം ഹാക്കിം സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഒരു കഥയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, മുൻകാല സമൂഹത്തിൽ ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കടലിന് സമീപമുള്ള ഒരു പർവ്വതത്തിൽ അദ്ദേഹം 500 കൊല്ലം അള്ളാഹുവിനെ ആരാധിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് കുടിക്കാൻ ഒരു ചെറിയ ഉറവ നിർഗളിപ്പിച്ചു. അവിടെയുള്ള ഒരു മരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ദിവസവും കഴിക്കാൻ ഒരു റുമ്മാൻ പഴവും അള്ളാഹു നൽകിയിരുന്നു എന്നൊക്കെ വിശദമായ ഹദീസിൽ കാണാം.
ഇങ്ങനെ 500 വർഷം നിരന്തരമായ വിവാദം. അതിനുശേഷം ആ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ നോക്കി ശ്രദ്ധിക്കണം പറയുന്നത്. ആ കർമ്മങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്, അത് പ്രതിഫലാർഹവുമാണ്. പക്ഷേ അള്ളാഹു മലക്കുകളോട് പറയുന്നത് അദ്ഖുലു അബ്ദിയൽ ജന്നത്ത ബിറഹ്മതി, എന്റെ ഈ അടിമയെ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നാണ്. ഈ മനുഷ്യൻ അവിടെ വെച്ച് അത്ഭുതപ്പെടും. 500 കൊല്ലത്തെ ഇബാദത്തിന് അള്ളാഹു ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ ഐ റബ്ബി ബൽ ബി അമലി, അള്ളാഹു എനിക്ക് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടന്നാൽ മതി എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യൻ ചെയ്തു കൊടുത്ത അമലുകളും അയാളുടെ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും അയാളുടെ പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിന് അള്ളാഹു നൽകിയ കാഴ്ച, ആ കാഴ്ച ഒരു ത്രാസിലും ത്രാസിന്റെ ഒരു തട്ടിലും 500 കൊല്ലത്തെ ഇബാദത്ത് മറ്റൊരു തട്ടിലും വെക്കുമ്പോൾ കാഴ്ച വളരെ ഭാരമുള്ളതാവുകയും 500 കൊല്ലത്തെ ഇബാദത്തുകൾ കനം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അള്ളാഹു അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുമ്പോൾ അയാൾ പറയുന്നു, റബ്ബി ബിറഹ്മതിക അദ്ഖിൽനി അൽജന്ന, എനിക്ക് നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മതി. അപ്പൊ അള്ളാഹു ചോദിക്കുന്നുണ്ട് അയാളോട്, ഞാൻ നിനക്ക് നിർഗളിപ്പിച്ചു തന്ന ആ ഉറവ, ആ ഉറവയിലെ പ്രതിഫലമായി നീ എത്ര കൊല്ലം ഇബാദത്ത് ചെയ്യേണ്ടി വരുമെന്ന് നിനക്കറിയുമോ? ഞാൻ നിനക്ക് ദിനേന തന്നിരുന്ന ഒരു ഉറുമാമ്പഴം, അതിന് പകരമായി നീ എത്ര അമൽ ചെയ്യേണ്ടി വരുമെന്ന് നിനക്കറിയുമോ? നിന്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുള്ള ഓരോരോ അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഒക്കെ പകരമായി നീ എത്ര ഇബാദത്ത് ചെയ്യേണ്ടി വരുമെന്ന് നിനക്കറിയുമോ? നമ്മൾ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സഹാബികളോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുന്റെ റഹ്മത്തില്ലാതെ ഒരിക്കലും അമല് കൊണ്ട് നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, പല അന്തയാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങും ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ? അപ്പൊ റസൂൽ പറയുന്ന മറുപടി, ഞാനും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അപ്പോ ചെയ്യാനുള്ള പ്രവർത്തനം എന്താണ്? കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലേ എന്ന ബേജാറിനോടൊപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല, മുൻഗാമികളെ അപേക്ഷിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല, പിന്നെന്താണ്? അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ തേടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ 5-ാമത്തെ ലക്ഷണം, നമുക്ക് അള്ളാഹുവിന്റെ ത്വാഅത്തിനോടുള്ള ഇഷ്ടം വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിഹു ഫീ ഖുലൂബിന, പടച്ചവനെ ഈമാനിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ അലങ്കാരമാക്കുകയും അതിനോട് പ്രിയം ഉണ്ടാക്കി തരികയും ചെയ്യണം. നിഷേധം, തമ്മാടിത്തം, വൃത്തികേട്, പഠിച്ചവനെ അതിനോട് വെറുപ്പും ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കി തരണം. അത് റമദാൻ സ്വീകരിക്കപ്പെട്ടതിന്റെ ലക്ഷണമാണ്. 6-ാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനൊക്കെ ആണെങ്കിലും ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടാകണം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, ഞാൻ വളരെ ദുർബലനായ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, എനിക്ക് ഇത്രയൊക്കെ പറ്റും. ഓരോരുത്തർക്കും അവരവരുടെ കപ്പാസിറ്റി അറിയാം, ഇത്രയൊക്കെ പറ്റും എങ്കിലും പടച്ച റബ്ബ് എന്നെ വൃഥാവിലാക്കുകയില്ല എന്ന ഒരു പ്രതീക്ഷ നമ്മളുടെ മനസ്സിലുണ്ടാകണം. ബഹുമാനപ്പെട്ട ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഒരുത്തൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനാണ് മേലായ റബ്ബ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഫറോവ. ആ ഫറോവ പരലോകത്ത് വരും, അതേപോലെ തന്നെ സുബ്ഹാൻ റബ്ബിയൽ അഅല, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞവനും വരും. സുബ്ഹാൻ റബ്ബിയൽ അഅല, എന്റെ രക്ഷിതാവ് പരിശുദ്ധനായ അവനാണ് മേലായ റബ്ബ് എന്ന് പറയുന്ന അടിമയും വരും. ഇവരുടെ രണ്ടുപേരുടെയും പരിണതി ഒരിക്കലും ഒരുപോലെയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഫറോവ തന്നെ പറഞ്ഞു, മാ അലിംതുലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് പറയുന്ന അയാളും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല എന്ന് പറയുന്ന അടിമയും പരലോകത്ത് ഒരേ നരകത്തിൽ പോകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണുന്നില്ല. അത് നമുക്കൊരു പ്രതീക്ഷയാണ്. കാരണം നമ്മൾ അള്ളാഹുവിന് തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവാണ് മേലായ റബ്ബ്, അള്ളാഹുവാണ് ആരാധിക്കപ്പെടുവാൻ അർഹനായിട്ടുള്ള ഇലാഹ് എന്ന ആ വാക്ക് നമ്മൾ ബോധ്യത്തോടുകൂടി ഉച്ചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ വെറുതെ ആക്കുകയില്ല എന്ന ഒരു ബോധ്യം അത് നമ്മൾക്കുണ്ടാവണം. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യം, നമുക്ക് നന്മ ചെയ്യാൻ തോന്നും, നന്മ ചെയ്യാൻ എളുപ്പം തോന്നുക എന്നുള്ളതാണ്. നമസ്കാരം അള്ളാഹിനെ ഭയപ്പെടാത്തവർക്ക് ഭയങ്കര ഭാരമായി തോന്നുന്ന സംഗതിയാണ്. റമദാനിൽ നമുക്കത് അത്ര ഭാരമായിരുന്നില്ല, എളുപ്പമായിരുന്നില്ല. ആ ഒരു എളുപ്പം നമുക്ക് അള്ളാഹു ഇങ്ങനെ എളുപ്പമാക്കി തരാം. നമസ്കാരത്തിന് പോകാൻ നോക്കുമ്പോൾ എല്ലാ വൈതരണികളും പ്രതിബന്ധങ്ങളും മാറ്റിത്തരാം. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം നൽകി എന്നിട്ട് അവൻ തഖ്‌വ പാലിച്ചാൽ, കൃഷ്ണ സ്വർഗത്തെ സത്യപ്പെടുത്തുകയും ചെയ്താൽ, അവന്റെ ആ ദീനി ജീവിതത്തെ ഞാൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദീനി പ്രവർത്തനങ്ങൾ ചെയ്യാൻ എളുപ്പം തോന്നുന്നു, അതിനൊരു വിമ്മിറ്റം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അത് നോമ്പ് സ്വീകരിക്കപ്പെട്ടതിന്റെ പ്രത്യേകമായ ഒരു ലക്ഷണമാണ്. അടുത്തത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഹുബ്ബു സ്വാലിഹീന വബ്ബുഹു അഹ്ലിൽ മഅസി. ഞാൻ പലതവണ ഈ മിമ്പറിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വാസികളെ ഇഷ്ടപ്പെടുമ്പോൾ, വിശ്വാസികളെ സ്നേഹിക്കുമ്പോൾ അവരുടെ സംഘടന നോക്കിയോ അവരുടെ ഗ്രൂപ്പ് നോക്കിയോ അവരുടെ പാർട്ടി നോക്കിയോ ഒന്നും ഇഷ്ടപ്പെടാൻ പാടില്ല. വിശ്വാസികൾ എന്ന നിലയ്ക്ക് എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ്. അഭിപ്രായാന്തരങ്ങൾ സ്വാഭാവികമാണ്. വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്നത് അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ആ പ്രകൃതത്തിന്റെ പേരിൽ ഒരാളെയും വെറുക്കാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാവരും നമ്മളുടെ പ്രാർത്ഥനയിൽ ഭാഗമാവണം. അങ്ങനെ എല്ലാ വിശ്വാസികളോടും നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ, എല്ലാവരോടും സ്നേഹം തോന്നുന്നുവെങ്കിൽ അത് നമ്മളുടെ ഈമാനിന്റെ ലക്ഷണം. ഒരു പണ്ഡിതൻ വളരെ വലിയൊരു ആലിമാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന സൽക്കർമ്മം എന്താണ്? പെട്ടെന്നൊന്നും പറയാൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ ലോകത്തുള്ള ഒരു സംഘടനയിൽ പെട്ട എന്നല്ല, ഒരു രാജ്യം അല്ലെങ്കിൽ ഭാഷ എന്നൊന്നുമുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാ മുമിനികളോടും ഇഷ്ടമാണ്. എല്ലാവർക്കും ഞാൻ വേണ്ടി ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മളെ എതിർക്കുന്നവരോട് പോലും, നമ്മളുടെ മറുപക്ഷത്തു നിന്ന് നമ്മളെ ക്രൂരമായി വിമർശിക്കുന്നവരോട് പോലും വെറുപ്പില്ല, അവരോടൊക്കെ നമുക്ക് സ്നേഹമുള്ള, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്, ഈമാനുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് പറഞ്ഞു. എനിക്കത് വല്ലാത്ത സന്തോഷമായിട്ട് എപ്പോഴും ഒരു മനസ്സിൽ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നുവെങ്കിൽ അത് നമ്മളുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടതിൻ്റെയും ഈമാനിന്റെ അംശം നമ്മുടെ ഹൃദയത്തിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെയും ഒരു അടയാളമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്ന ഔസക ഉറൽ ഈമാനി, ഈമാനിന്റെ പിരികളിൽ ഏറ്റവും ബലമുള്ള പിരി, അൻ തുഹിബ്ബക്കില്ലാ, നിങ്ങൾക്ക് അള്ളാഹനെ മുൻനിർത്തി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മുൻനിർത്തി കോപിക്കാൻ കഴിയുക എന്നുള്ളതുമാണ്. ഇനി ഒമ്പതാമത്തെ കാര്യം, കസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, പാപമോചന പ്രാർത്ഥനയെ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റുകൾ സംഭവിക്കാം, സംഭവിച്ചാലും സംഭവിച്ചിട്ടില്ലെങ്കിലും അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ നമ്മളുടെ എളിമയും താഴ്മയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവെ എന്നോട് പൊറുക്കണമേ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഒരുപാട് നന്മ ചെയ്താലും, നന്മ ഇങ്ങനെ നിരന്തരം ചെയ്താലും ഇസ്തിഗ്ഫാറില്ലാത്തവരുടെ നന്മകൾ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാതെ പോകാം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന അബ്ദുല്ലാഹി ബിൻ ജുദാൻ കാന ഫിൽ ജാഹിലിയത്തി
അബ്ദുല്ലാഹി ഇബ്നു ജിദ്ദാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ആ മനുഷ്യൻ കുടുംബ ബന്ധം ചേർക്കുന്നു, പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നു, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. നമുക്ക് അറിയാം ചരിത്രത്തിൽ ഹെൽപ്ഫുൾ പുലൂൽ എന്ന് പറയുന്ന ആ മർദ്ദകർക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന സന്ധി പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്ന, അത്രയും നീതിബോധമുള്ള മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യൻ അദ്ദേഹം ആ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? അല്ലാത്തൊരു ചോദ്യം. നമ്മൾ ചില ഒരുപാട് നന്മ ചെയ്യുന്ന ചില ആളുകളെ കുറിച്ച്, അവിശ്വാസികളായ ചില വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരമായി നമുക്ക് പറയാവുന്ന കാര്യമാണിത്, പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. എപ്പോൾ? പഠിച്ചോനെ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നുള്ള ഒരു തേട്ടം ആ മനുഷ്യന് ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല, നമ്മളുടെ ആ ദില്ലത്ത് നമ്മളുടെ എളിമയും തഴ്മയും റബ്ബിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പത്താമത്തെ കാര്യം, അൽ മുദാവമത്തു അലൽ അഅമാലി സ്വാലിഹ. നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനെ നിലനിർത്തി കൊണ്ടുപോവുക. നമ്മളിപ്പോ റമദാനിൽ ഒരുപാട് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഒരുപാട് നമസ്കരിക്കുന്നവർ, ഒരുപാട് അദ്ക്കാറുകൾ ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ റമദാൻ കഴിഞ്ഞാൽ അതേ രീതിയിൽ അതിനെ നിലനിർത്താൻ കഴിയില്ല. ഇപ്പൊ കുറച്ച് ഒരു പേജാണ് ഖുർആൻ ഓതാൻ ഒരു ദിവസം പറ്റുകയുള്ളൂ എങ്കിൽ അത് മുടങ്ങാതെ കൊണ്ടുപോകാനുള്ള ഒരു നിഷ്കർഷം. തജ്ജൂ നമസ്കാരം അത് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ, അതിനെ നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം വരെ ഒരുപാട് നമസ്കരിക്കുകയും അടുത്ത ദിവസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കാവൂ, എന്നിട്ട് അതിനെ നിലനിർത്തിക്കൊണ്ടോ. പത്ത് സ്വലാത്ത് ചെല്ലാൻ പറ്റുള്ളെങ്കിൽ അത് മതി, അതിനെ ഒരിക്കലും മുടക്കാതെ കൊണ്ടുപോവുക. കാരണം അള്ളാഹു റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വ മുഹാവനി ഖല്ല. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ നിരന്തരമായി ചെയ്യുന്നതാണ്, കുറച്ചാണെങ്കിലും. ഈ ഹദീസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിൽ സൂക്ഷിക്കണം. കുറച്ചാണെങ്കിലും നിരന്തരമായി തുടരുന്ന മുടക്കാത്ത ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടത്. അള്ളാഹു റസൂൽ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ ഉറങ്ങിപ്പോയി, അയാൾക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റിയില്ല. എന്നാൽ അയാളത് മുടക്കാതെ കൊണ്ടുപോകുന്ന ആളായതുകൊണ്ട് അന്നത്തെ തഹജ്ജുദിന്റെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തുന്നു. ആ ഉറക്കം അള്ളാഹു അയാൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് സമ്മാനമായി നൽകിയതുമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു പേജാണെങ്കിൽ ഒരു പേജ്, പത്ത് ഏക്കറാണെങ്കിൽ പത്ത് ഏക്കർ. കുറച്ച് ഒരുപാട് ചെയ്യരുത്, കുറച്ച് ചെയ്യുക, വൃത്തിയായി ചെയ്യുക, കൃത്യമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക, അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മളെ കബൂൽ ചെയ്യും, നമ്മളെ സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ കുറച്ചാണെങ്കിലും അതിന് വണ്ണമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നേരത്തെ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് മുൻഗാമികളായ സലഫുകളുടെ സ്വാലിഹീങ്ങളുടെ ഒരു ഗുണം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാലും അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ ഞങ്ങളുടെ റമദാനിനെ സ്വീകരിക്കണേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഒരൊറ്റ ലൈലത്തുൽഖദ്റിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം 83 വർഷത്തെ നിരന്തര പ്രവർത്തനത്തിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് കിട്ടുകയാണ്. ഇപ്പൊ 30 ദിവസം തറാവീ മുടക്കാത്തവരും ഖുർആൻ പാരായണം മുടക്കാത്തവരും ദാനധർമ്മങ്ങൾ മുടക്കാത്തവരും അവല ജമാഅത്തിൽ പങ്കെടുത്തവരൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഇപ്പൊ എന്തായാലും ലൈലത്തുൽ ഖദ്ർ അതിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിച്ചാൽ നമുക്ക് 83 കൊല്ലത്തെ ഇബാദത്തിൽ പിന്നെ നമുക്ക് എന്താണ് ബേജാറ്. അപ്പൊ അതുകൊണ്ടാണ് റമദാൻ കബൂലാകാനുള്ള പ്രാർത്ഥന 6 മാസത്തോളം മുൻഗാമികൾ തുടർന്നിരുന്നു എന്ന് പറയാൻ കാരണം. അപ്പൊ റമദാനുമായിട്ടുള്ള ഹൃദയബന്ധം നമ്മൾ വിടാനായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ.